ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദേവാല ഹട്ടി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ദേവാല ഹട്ടി വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞിട്ട് ഊട്ടി കൂടല്ലൂർ റൂട്ടിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഇന്ത്യൻ ഓയിൽ പമ്പ് കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേവാല ഹട്ടി എന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. ഒരു ചെറിയ റോഡാണ് ഈ റോഡിന് പിടിച്ചു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തൊരു റോഡാണ്. അപ്പോൾ ഈ റോഡിന് പിടിച്ചു കഴിഞ്ഞാൽ ദേവാല ഹട്ടി എന്ന് പറയുന്ന ഈ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പോല ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ, വളരെ ചെറിയ റോഡാണ്, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ദേവാല ഹട്ടി റോഡിലേക്ക് ഇപ്പോൾ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, എന്താണ് ഇപ്പോൾ ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഇത്ര വലിയൊരു സംഭവം. കാര്യം ഈ ഒരു റോഡ് തന്നെയാണ് ഇവിടുത്തെ വൈബ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ തന്നെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഉത്തരം നമുക്ക് കിട്ടി, ഇത് ഇന്ന റൂട്ടാണ് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളിങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ, വാഗമണ്ണ്, മൂന്നാർ ഇവിടെയൊക്കെ പോയാലും നമുക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഇവിടെ വരുമ്പോൾ, അതായത് ദേവാല ഹട്ടി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇപ്പോൾ തേയില കൃഷിക്ക് അത്യാവശ്യം തണുപ്പ് വേണം. അപ്പോൾ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ തണുപ്പില്ലെങ്കിലും നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല ഉഷാറായിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലുള്ള വ്യൂ ആണ്, നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ ആ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളതെന്ന് പറയുന്നത്. എന്തായാലും ഈ റോഡ് അങ്ങോട്ട് എത്തുന്നതാണ് പറയണത്, നമുക്ക് പോയി നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ക്ഷേത്രങ്ങളും ഒരു 4-5 ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അത് കണ്ടോ, ഇതൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡ് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ റോഡാണ്. രണ്ട് ഭാഗവും തേയിലൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ സൈലൻ്റ്. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്രണ്ട് നിന്ന് ഒരു വാഹനം പോലും, ഒന്നോ രണ്ടോ ബൈക്കുകൾ ഒഴിച്ച് വേറെ വാഹനങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ റോഡിൻ്റെ, ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ബൈക്ക് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 ഡേ ഒക്കെ പോയി വരാൻ പറ്റിയ നല്ലൊരു, ഈ ഒരു ഭാഗം പിന്നെ ഒരു കോളനിക്കുള്ള റോഡാണ് കേട്ടോ. ഈ റോഡിന് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നില്ല, നമ്മൾ നേരെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നമുക്ക് ഊട്ടി റോഡിൽ തന്നെ ചെന്ന് ചാടും. ഊട്ടി കൂടല്ലൂർ റോഡിൽ തന്നെ ചെന്ന് ചാടും ഈ റോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് നേരെ എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ മസനഗുഡി പോയിട്ട് ആ റൂട്ട് അങ്ങനെ വന്ന് വീണ്ടും കൂടല്ലൂർ വഴി തിരിച്ച് നാടുകാണി ഇറങ്ങിയിട്ട് അങ്ങനെ വരാം. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു 1 ഡേ റൈഡൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെറുതെ, പ്രത്യേകിച്ച് കാണാൻ കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു പ്രകൃതിയും ഇതിൻ്റെ സൗന്ദര്യങ്ങളും ആസ്വദിച്ച് നേരെ നമുക്ക് ഒരു യാത്ര ചെയ്തിട്ട് വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ദേവാല ഹട്ടി വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ആ കാണുന്ന കുന്നാണ് ദേവാല ഹട്ടി വ്യൂ പോയിൻ്റ്. അപ്പോൾ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ കയറിയതിന് ശേഷം പറയാം. ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ടുണ്ട്, വണ്ടി ഇങ്ങോട്ട് കടത്താൻ കഴിയില്ല. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ കുന്നിൻ്റെ മുകളിലേക്ക് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ദേവാല ഹട്ടി വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം വണ്ടിയൊക്കെ ഇതിനെ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, ഏകദേശം ഇപ്പോൾ 11:30-12 മണിയായിട്ടുണ്ട്. ക്ലൈമറ്റ് കുഴപ്പമില്ല, തണുപ്പുണ്ട്, ഒളി വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കാര്യം നമ്മൾ ഈ വന്ന റൂട്ട് എന്ന് പറയുന്നത്, ഞാനിത് ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റ് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് എല്ലാവരും, ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരു ഉത്തരം കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നഷ്ടമൊന്നും പറ്റിയില്ല. കാര്യം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പറയുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത് റോഡാണ്. കാര്യം
വെറും ഒരു 6 അടിയോ വീതി ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു ബസ്സിനൊക്കെ കത്തിച്ചിങ്ങനെ പോരാ, അത്രേ ഉള്ളൂ. വേറൊരു വണ്ടി ഒന്നും ഇനി സൈഡ് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഒരു മനോഹരമായിട്ടുള്ള വളവതിരികളൊക്കെ ഉള്ള നല്ലൊരു മഞ്ഞുമല റോഡ്. പിന്നെ ഇവിടെ വ്യൂ പോയിന്റ് ആണ് ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ കയറി പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട് കാഴ്ചകൾ എന്നുള്ളത്. അപ്പോൾ കയറാം. ഓയാ പിന്നെ ശീർഷകം ചെയ്യുക. ക്ലൈമറ്റ് വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അവിടെ പെട്ടെന്ന് വെയിൽ വന്നു. എന്തായാലും ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഭയങ്കര സംഭവമാണെന്നൊന്നും പറയില്ല, പക്ഷെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ ഒരു തവണ വരാം. നല്ലൊരു ട്രക്കിംഗ് ഉണ്ട് ഇങ്ങോട്ട്. പക്ഷെ വാഹനമൊന്നും നല്ല കടത്തി വിടില്ല. പക്ഷെ ഇങ്ങനെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ വാഗമണ്ണിലൊക്കെ പോയിട്ട് പിള്ളേരങ്കലിൽ മറ്റേ ഇതില്ല അയ്യോബിൻ്റെ പുസ്തകം ഷൂട്ട് ചെയ്തുള്ള ആ ഒരു ലൊക്കേഷനിലൊക്കെ പോയാൽ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റ് തന്നെയാണ് കേട്ടോ. കാറ്റ് ഒരേ ശീലം നല്ല കാറ്റാണ്. അതേപോലെ തന്നെ പിന്നെ രണ്ടാമതായിട്ട് എനിക്കൊരു ഭംഗി തോന്നിയത് ഇവിടുത്തെ റോഡാണ്. അങ്ങോട്ട് വരുന്ന റോഡ് വളരെ വീതി കുറഞ്ഞ റോഡാണെങ്കിലും റബറൈസ്ഡ് റോഡാണ്. പക്ഷേങ്കിലും വേറൊരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. പക്ഷേ ആസ്വദിച്ച് വരാൻ പറ്റിയ റോഡാണ്. പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സിന് ഉഷാറാക്കാൻ പറ്റും. ചാടണം തോന്നുന്നുണ്ടോ? ഈ പറക്കണ്ട. ഈ എടുക്കുക, അതെ ഞാൻ എടുക്കണോ? ഈ ഒരു സാധനത്തിനെ കണ്ടോ? ഒരു കഴുത വരുന്നുണ്ടോ? അടോക കഴുതല്ലേ? കഴുതാണ്, കഴുതാണ്. അത് ഉപദ്രവിക്കോ? റെസ്റ്റ് എടുക്കാൻ നല്ലൊരു സ്ഥലം കണ്ടാണ് നോക്കുമ്പോ കഴുത. ടൈം 2:30 കേട്ടോ, എന്നിട്ട് ഈ കടുത്ത് വർക്കണ്. മുന്നിൽ ഞാനാണല്ലോ, അനക്ക് പറഞ്ഞാൽ മതി. കൈയൊക്കെ മരവിച്ചിട്ട് ക്ലൈമറ്റ് സൂപ്പറാണ്. കോട ഉണ്ട്, ശരി. കോട മൂടി കിടക്കണ് പൊടല.